ഹലോ ഫ്രണ്ട്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ റൗത്ത് ഹേർവിറ്റ്സ് ക്രൈറ്റീരിയ ആണ് കണ്ടിരുന്നത് ഈ ലെക്ചറിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റൻ ഇങ്ങനെയാണ് യൂസിങ് റൗത്ത് ക്രൈറ്റീരിയ ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം റെപ്രസെൻ്റഡ് ബൈ ദ കാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ പ്ലസ് എയ്റ്റ് എസ് ക്യൂ പ്ലസ് എയ്റ്റീൻ എസ്വയർ പ്ലസ് സിക്സ്റ്റീൻ എസ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ കമൻറ്റ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റൌത്ത് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് സ്റ്റേബിളാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ റൗത്ത് സ്റ്റേബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെറ്റസ് ടേക്ക് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മളുടെ റോസ് നമ്മൾ ഫില്ല് ചെയ്യണം ദാറ്റ് ഈസ് ഇതിലുള്ള മാക്സിമം എന്ന് പറയുന്നത് എസ് റീസ്റ്റ് ഫോറാണ് സോ എസ് റേസ് ടു ഫോർ ദെൻ ത്രീ ടു വൺ സീറോ ഈ ഒരു ഓർഡറിൽ നമ്മൾ ആദ്യം ഈ റോസ് എഴുതി വെക്കാം ഓക്കെ നെക്സ്റ്റ് വാട്ട് വി ആർ ഡൂയിങ് വി ഹാവ് ടു ഫിൽ എസ് റേസ് ടു ഫോർ ആൻഡ് എസ് ക്യൂബ് എസ് റേസ് ടു ഫോർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാഫിഷ്യൻ്റ് ഈസ് വൺ നെക്സ്റ്റ് ഇവൻ എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് സോ എയ്റ്റീൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് റേസ് ടു സീറോ ആണ് ദാറ്റ് ഈസ് ഫൈവ് ഇനി നമ്മൾ അതിൻ്റെ ഇവൻ നമ്പേഴ്സിൻ്റെ എടുക്കാണ് ദാറ്റ് ഇസ് എയ്റ്റ് ദെൻ സിക്സ്റ്റീൻ ഇവിടെ നമുക്ക് വരാത്തോണ്ട് നമ്മളതിനെ സീറോ ഒന്ന് ഫില്ല് ചെയ്യുന്നു നെക്സ്റ്റ് നമുക്ക് എന്താണ് ഈ എസ് ടു ഫില്ല് ചെയ്യണം അല്ലേ എസ് ടു ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക ഫസ്റ്റ് വി ആർ ടേക്കിംഗ് വൺ ആൻഡ് എയ്റ്റ് ഒരു കോളം എടുക്കുന്നു ആൻഡ് ദിസ് എയ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ എലമെന്റ്സ് നമ്മൾ എടുക്കുന്നു എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇതാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് സോ നമുക്ക് എങ്ങനെ എഴുതാം 8 ഇൻ ടു എയ്റ്റീൻ മൈനസ് വൺ ഇൻ ടു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് അതിൻ്റെ ആൻസറ് നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റീൻ എന്ന് കിട്ടും ആ സിക്സ്റ്റീൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഫില്ല് ചെയ്യുന്നു വാട്ട് ഇസ് നെക്സ്റ്റ് നമ്മൾ വി ആർ ടേക്കിംഗ് വൺ എയ്റ്റ് ആൻഡ് ഫൈവ് ആൻഡ് സീറോ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ നമുക്ക് എന്ത് കിട്ടുന്നു എയ്റ്റ് ഇൻ ടു ഫൈവ് എയ്റ്റ് ആണ് നമുക്കവിടെ കിട്ടുന്നത് ദാറ്റ് വിൽ ബി ഫൈവ് സോ ആ ഫൈവ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഫില്ല് ചെയ്യുന്നു നെക്സ്റ്റ് എന്താണ് അടുത്ത ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോളമാണ് ഇവിടെ നമുക്ക് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ദാറ്റ് ഇസ് സീറോ സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ എലമെന്റ് നമുക്ക് സീറോ ആയിട്ട് ഫില്ല് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് എന്താണ് നമുക്ക് എസ് വണ്ണിനകത്തുള്ള ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാം എസ് വണ്ണിൻ്റെ കാൽക്കുലേഷനകത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കുക എയ്റ്റ് ആൻഡ് സിക്സ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ ആൻഡ് ഫൈവ് ആണ് നമ്മളവിടെ എടുക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ വാട്ട് വി ആർ ഗെറ്റിംഗ് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് ഇൻറ്റു ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് തേർട്ടീൻ പോയിന്റ് ഫൈവ് ആ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത എലമെൻ്റ് ഫില്ല് ചെയ്യാനാണ് സോ ദാറ്റ് മീൻസ് വി ആർ ടേക്കിംഗ് എയ്റ്റ് ആൻഡ് സിക്സ്റ്റീൻ ആൻഡ് സീറോ ആൻഡ് സീറോ ആണ് നമുക്ക് ഫിൽ ചെയ്യുന്നത് സോ നമുക്ക് ഒബ്വിയസ്ലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും കിട്ടുക സോ വി ആർ ഫില്ലിങ് വിത്ത് സീറോ ഓക്കെ ഇനി അങ്ങോട്ട് ഫർദർ ഒന്നും നമുക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് വി ആർ ഓൾസോ ഫില്ലിംഗ് ഹിയർ വിത്ത് സീറോ നെക്സ്റ്റ് വി ആർ ടു ഫിൽ ദ എസ് റേസ് ടു സീറോ സോ എസ് റേസ് ടു സീറോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം വി ക്യാൻ ടേക്ക് ദീസ് ടു ആൻഡ് ദീസ് ടു ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും തേർട്ടീൻ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് മൈനസ് സിക്സ്റ്റീൻ ഇൻറ്റു സീറോ ഡിവൈഡഡ് ബൈ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടുക വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് ഈ ഫൈവ് നമ്മളിവിടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക നമുക്ക് ഈ ലാസ്റ്റ് എലമെൻറ്റ് ഫൈവ് തന്നെ നമുക്കിവിടെ എഴുതിയാലും മതി ഇഫ് യു കാൽക്കുലേറ്റ് ഓൾസോ വി വിൽ ഗെറ്റ് റിലേറ്റഡ് ടു ദിസ് ഓക്കെ സോ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് സോ ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് എലമെൻസുകൾ ഫില്ലായി സോ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റെബിലിറ്റി ചെയ്യിക്കാൻ വേണ്ടി വി ആർ ടേക്കിംഗ് ദ റൌ തറേ ഫസ്റ്റ് കോളമാണ് അവിടെ എടുക്കുന്നത് ഈ റൗ തറയിൽ എവിടെങ്കിലും നെഗറ്റീവ് വാല്യൂസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഒന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ദ സിസ്റ്റം ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം

സോ ഇങ്ങനെയാണ് നമ്മൾ റൗത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ